രാജ്യത്ത് മൂന്നാം ഘട്ട ലോക്ക്ഡൗൺ നാളെ അവസാനിക്കുകയാണ്. കൂടുതൽ ഇളവുകളോടെയുള്ള നാലാം ഘട്ടത്തിലേക്ക് അന്തിമ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഇന്ന് പുറത്തിറക്കിയേക്കും. അതേസമയം രോഗവ്യാപനത്തിന്റെ വലിയ വർദ്ധനവ് മൂന്നാം ഘട്ട ലോക്ക്ഡൗണിൽ പ്രകടമായി. മൂന്നാം ഘട്ട ലോക്ക്ഡൗൺ ആരംഭിച്ച മെയ് 4-ന് രാജ്യത്തെ രോഗബാധിതരുടെ എണ്ണം 42,533 ആയിരുന്നു. എന്നാൽ ലോക്ക്ഡൌൺ അവസാനിക്കാൻ ഒരു ദിവസം മാത്രം അവശേഷിക്കെ രാജ്യത്തിന്റെ സാഹചര്യമാകെ മാറി. മെയ് 4-ലെ മരണസംഖ്യ 1373-ൽ നിന്നും ഇന്നത് 2649 ഉയർന്നു. രോഗവ്യാപനത്തിന്റെ നിർണായകമായ കാലയളവായിരുന്നു മൂന്നാം ഘട്ട ലോക്ക്ഡൌൺ. നാലാം ഘട്ട ലോക്ക്ഡൌണിൽ സാമൂഹ്യ അകലം ഉറപ്പാക്കി യാത്രക്കാരെ നിയന്ത്രിച്ചുകൊണ്ട് പൊതുഗതാഗത സംവിധാനം പുനരാരംഭിക്കും. കൂടാതെ ഓൺലൈൻ സേവനങ്ങൾക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളും നീക്കാൻ സാധ്യതയുണ്ട്. മെട്രോ സർവീസും ഭാഗികമായി പുനരാരംഭിക്കും. രാജ്യത്തെ ഭാഗികമായെങ്കിലും സാധാരണ നിലയിലേക്ക് മടക്കിക്കൊണ്ടുവരുന്ന തരത്തിലാകും നാലാം ഘട്ട ലോക്ക്ഡൌൺ. സോണുകളെ തരംതിരിക്കുന്നതിൽ സംസ്ഥാനങ്ങളുടെ ആശങ്ക കൂടി പരിഗണിക്കുമെന്ന് പ്രധാനമന്ത്രി മുഖ്യമന്ത്രിമാർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. കനത്ത സാമ്പത്തിക നഷ്ടം കണക്കിലെടുത്ത വ്യവസായ മേഖലകളിൽ കൂടുതൽ ഇളവുകൾ നൽകും. നാലാം ഘട്ട ലോക്ക്ഡൌണിന്റെ അന്തിമ മാർഗരേഖ ഇന്ന് പുറത്തിറങ്ങാൻ സാധ്യതയുണ്ട്. 24 ഡൽഹി.